നമസ്കാരം ജെ ഡി എസ് ദേശീയ നേതൃത്വം ഇപ്പോൾ ബി ജെ പിക്ക് ആണെങ്കിലും കേരള ഘടകം ഒടുവിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെയാണ് നിലപാട് പറഞ്ഞത് ഞങ്ങളുടെ ദേശീയ നേതൃത്വം ബി ജെ പിക്ക് ഒപ്പമാണെങ്കിലും ഞങ്ങൾ കേരള ഘടകം ഇടതു മുന്നിൽ തന്നെ തുടരും എന്നാണ് ഇതെങ്ങനെയാണ് എന്ന് മാത്രം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല കാരണം ഇതേവരെ കേരളത്തിലെ ജെ ഡി എസ് വേറൊരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യുകയോ അതല്ലെങ്കിൽ പേര് മാറ്റുകയോ ചിഹ്നം മാറ്റുകയോ ഒന്നും ചെയ്യാതെ ഒരേ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഒരു മുന്നണിയിലും കേരള ഘടകം വേറൊരു മുന്നണിയിലും തുടരുന്ന അപൂർവ ഒരു രാഷ്ട്രീയ പ്രതിഭാസം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജെ ഡി എസിൻ്റെ നിലപാട് നമുക്കിങ്ങനെ ഒരു ഉദാഹരിക്കാം വേണമെങ്കിൽ നമ്മൾ സങ്കല്പിക്കുക കേരളത്തിലെ ബി ജെ പി ഘടകം തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇടതു ചേരാൻ പോവുകയാണ് ദേശീയ നേതൃത്വം അവിടെ തുടരട്ടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് പിണറായിയാണ് വിശ്വാസം എന്ന് പറയുകയും ഇടതുമുന്നണിയിൽ അവർ ചേരുകയും ചെയ്താൽ നമ്മുടെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളെ കേരളത്തിൽ മന്ത്രിമാരാക്കാൻ സി പി എം തയ്യാറാകുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമോ എന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഏതായാലും ബി ജെ പിയുടെ കേരള ഘടകം ഇടതുമുന്നണി ചേരാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല അതുപോലെ തന്നെയാണ് ജെ ഡി എസിൻ്റെയും കാര്യം ജെ ഡി എസിൻ്റെ ദേശീയ നേതൃത്വം ഇപ്പോഴും ബി ജെ പിക്ക് അവിടെ മുന്നണി ചേരുക എൻ ഡി എ മുന്നണി ചേരുകയും ഇനി മുതൽ അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര എന്ന് പറയുകയും ചെയ്യുമ്പോൾ കേരള ഘടകം ഇത്തരത്തിലുള്ളൊരു എടുത്തത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ സാങ്കേതികത്വം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും കോടതിയിലോ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലോ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ നേതാക്കന്മാരുടെ എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ തന്നെ തിറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എക്കാലത്തും ബി ജെ പിയെ എതിർത്തുകൊണ്ടിരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് നീല ലോഹിത ദാസിനെയൊക്കെ പോലെയുള്ള വളരെ പ്രമുഖരായ സീനറായിട്ടുള്ള നേതാക്കൾ അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തോട് യോജിക്കുന്നില്ല ഞങ്ങൾ കേരള ഘടകം മാറി നിൽക്കുമെന്നാണ് അതെങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ഇവരാരും അതിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് ആരും പറയുന്നതുമില്ല വെറുതെ അങ്ങ് തീരുമാനിച്ചാൽ ഞങ്ങൾ ഇടതു തുടരും ദേശീയ നേതൃത്വം അവിടെ നിൽക്കട്ടെ എന്ന് അങ്ങനെ തീരുമാനിച്ചാൽ അങ്ങനെ ഒക്കെ ചെയ്യാവുന്നൊരു കാര്യമല്ല ഇത് ഇത് വളരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീർന്ന സാങ്കേതികത്വം ആവശ്യമുള്ളൊരു കാര്യമാണ് നേരത്തെ ദേവഗോഡ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടി അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ബി ജെ പിയോട് ചേർന്നതെന്ന് പിന്നീട് അദ്ദേഹം നിഷേധിച്ചു അത് മറ്റൊരു കാര്യം എങ്കിൽ പോലും ദേശീയ നേതൃത്വം ഇപ്പോൾ പറയുന്നത് ആ കേരള ഘടകം അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ അവർ എവിടെ പോയിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് കേന്ദ്ര നേതൃത്വം പറയുന്നത് പക്ഷേ ഈ കേന്ദ്ര നേതൃത്വത്തിൽ ആരെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുകയോ അതല്ലെങ്കിൽ നിയമസഭയിൽ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ വേണമെങ്കിൽ ദേശീയ നേതൃത്വം ഇടപെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവിടെ സംസ്ഥാന ഘടകത്തോട് വിപ്പ് കൊടുക്കാൻ പറയുകയൊക്കെ ചെയ്താൽ ശരിക്കും കുടുങ്ങാൻ പോകുന്നത് കേരള ഘടകമായിരിക്കും ഇവർക്ക് ഇപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം വേണമെങ്കിൽ രണ്ട് എം എൽ എമാരാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത് അവർക്ക് വേണമെങ്കിൽ എം എൽ എ സാൻ്റെ രാജിവെച്ച് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്താം ഇപ്പോൾ മത്സരിക്കുന്നത് സുരക്ഷിതമല്ല എന്നും നമുക്കറിയാം ഇവിടെ നമ്മൾ സി പി എമ്മിനോട് അല്ലെങ്കിൽ ഇടതുമുന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോഴും കേന്ദ്ര നേതൃത്വം ബി ജെ പിക്ക് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകം എങ്ങനെ ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കും കാരണം ഏതൊരു പ്രസ്ഥാനത്തിനും സി പി എമ്മിനാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലുമൊക്കെ തന്നെ സംസ്ഥാന ഘടകങ്ങളെപ്പോഴും കേന്ദ്ര ഘടകത്തിൻ്റെ താഴെയുള്ള അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകം തന്നെയായിരിക്കും അതല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽപ്പില്ലല്ലോ ദേശീയ പാർട്ടികൾക്ക് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ബി ജെ പിയുമായി ബന്ധം തുടരുന്ന ഈ പാർട്ടിയുടെ കേരള ഘടകത്തെ ഇടതുമുന്നണിയിലും മന്ത്രിയും എം എൽ എ ഒക്കെ ആയി തുടരാൻ ഇവർ അനുവദിക്കുന്നത് അവിടെ നമുക്ക് പ്രസക്തമായ മറ്റൊരു ചോദ്യമുള്ളത് ഒരു പക്ഷേ ഇത് എൽ ജെ ഡിയെ ഒതുക്കാനാണോ ഇവരുടെ നീക്കമെന്ന് സ്വാഭാവികം നമ്മൾ സംശയം കാരണം കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അവസാനത്തെ കണ്ണികളാണ് ഇപ്പോഴുള്ള ഈ എൽ ജെ ഡിയും ജെ ഡി എസും ഒക്കെ തന്നെ ഇതിൽ കൂടുതൽ അനുയായികളുള്ള പാർട്ടി ഒരു സംശയം വേണ്ട അത് എൽ ജെ ഡി തന്നെയാണ് ജെ ഡി എസ് അല്ല ജെ ഡി എസിന് കുറേ നേതാക്കന്മാരുണ്ടെന്നുള്ള സത്യമാണ് എൽ ജെ ഡി സംബന്ധിച്ച് ഇപ്പോഴും മലബാർ മേഖലയിലും പല സ്ഥലങ്ങളിലും അവർക്ക് ഇപ്പോഴും കൃത്യമായ അണി അനുയായികളുണ്ട് അണികളുണ്ട് അവർക്ക് വോട്ടിൻ്റെ ബലമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൽ ജെ ഡിയെ ഒതുക്കാൻ വേണ്ടിയാണോ ജെ ഡി എസിനെ ഇപ്പോഴും കൂടെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് എൽ ജെ ഡിക്ക് ഒരു എം എൽ എ ഉണ്ട് കെ പി മോഹൻ അദ്ദേഹത്തെ ഇത്തവണ മന്ത്രി ആക്കിയിട്ടുമില്ല ഒരു എം എൽ എ മാത്രമുള്ള ഐ എൻ എൽ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ എന്തുകൊണ്ട് എൽ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ളത് ഇവിടെ മറ്റൊരു ചോദ്യമാണ് അപ്പോൾ ഇവിടെ വളരെ നമ്മൾ ഒരു കാര്യം കേരളത്തിലെ സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഡബിൾ റോൾ കളിയാണ് ഈ രണ്ട് വളത്തിൽ കാലുകൊട്ടുക എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം എപ്പോഴും ബി ജെ പി വിമർശിക്കുന്നു ബി ജെ പി ഒപ്പം നിൽക്കുന്നവരെ വിമർശിക്കുന്നു കേരള ഘടകമാകട്ടെ ഈ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകത്തെ സ്വന്തം മുന്നണി തന്നെ തുടരാനും അനുവദിക്കുന്നു ഇത് ഒരുപക്ഷെ ബി ജെ പി സി പി എം അന്തർധാര എന്ന് പൊതുവെ നമ്മളെല്ലാം പറയപ്പെടുന്ന ആ ഒരു രാഷ്ട്രീയ നാടകമാണോ ഇവിടെ ഇപ്പോഴും നടക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല എന്തായാലും ജെ ഡി എസിൻ്റെ കേരള ഘടകം ഈ ഒരു തീരുമാനമായി ഞങ്ങൾ സ്വതന്ത്ര പ്രസ്ഥാനമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സാങ്കേതികമായ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അവർ ഈ നാട്ടിലെ ജനങ്ങളെ വോട്ടർമാരെ അറിയിക്കേണ്ടി വരും കാരണം ഈ രണ്ട് എം എൽ എമാരെ കേരളത്തെ ജനങ്ങൾ വിജയിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് അവരോടെങ്കിലും ഈ പാർട്ടി ഉത്തരം പറയേണ്ടി വരും കാരണം കേന്ദ്ര നേതൃത്വം ബി ജെ പിക്ക് കേരള നേതൃത്വം സി പി എമ്മിനൊപ്പവും നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് കേരളത്തിലെ നേതാക്കൾ കൂടുതലെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും ജനങ്ങളെ അതല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ന് സംഭവിച്ചിരിക്കുന്ന അവജയം നാളെ ഈ പ്രസ്ഥാനങ്ങളെയും നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കേരളം രാഷ്ട്രീയപരമായി ഏറെ ചിന്തിക്കുന്ന ഒരു നാടാണ് രാഷ്ട്രീയ അവബോധം വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം